റൂമിലേക്ക് സപ്ലൈ ചെയ്യുന്ന വോളിയം വോളിയം ഓഫ് എയർ സപ്ലൈഡ് തന്നിട്ടുണ്ട് പോയിൻ്റ് ഫോർ മീറ്റർ ക്യൂബ് പെർ മിനിറ്റ് പെർ പേഴ്സൺ ആണ് ദെൻ സെൻസിബിൾ ഹീറ്റ് തന്നിട്ടുണ്ട് ലേറ്റൻ്റ് ഹീറ്റും തന്നിട്ടുണ്ട് ദെൻ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് സെൻസിബിൾ ഹീറ്റ് ഫാക്ടറാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ ഇൻസൈഡ് കണ്ടീഷൻ തന്നു ഔട്ട്സൈഡ് കണ്ടീഷൻ തന്നു വോളിയം ഓഫ് എയർ സപ്ലൈഡ് അത് വി എസ് എന്ന് എഴുതി ഈക്വൽ ടു പോയിൻ്റ് ഫോർ മീറ്റർ ക്യൂബ് പെർ മിനിറ്റ് പെർ പേഴ്സൺ ആണ് നമ്മുടെ ട്വൻ്റി ഫൈവ് പേഴ്സൺസ് ഉണ്ട് സോ പോയിൻ്റ് ഫോർ ഇൻറ്റു ട്വൻറ്റി ഫൈവ് ഈക്വൽ ടു ടെൻ മീറ്റർ ക്യൂബ് പെർ മിനിറ്റ് ആണ് സീറ്റിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ട്വൻറ്റി ഫൈവ് പേഴ്സൺസ് ആണ് സെൻസിബിൾ ഹീറ്റും ലേറ്റിൻ്റെ ഹീറ്റും തന്നിട്ടുണ്ട് ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ ഓഫ് ദ പ്ലാന്റ് ആണ് അപ്പോൾ സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ സെൻസിബിൾ ഹീറ്റ് ഡിവൈഡ് ബൈ സെൻസിബിൾ ഹീറ്റ് പ്ലസ് ലേറ്റൻ്റ് ഹിറ്റാണ് അതോടൊപ്പം തന്നെ മാസ് മാസ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഡിസ്ചാർജ് ഡിവൈഡ് ബൈ സ്പെസിഫിക്കോളിയും ചെയ്താൽ മാസ് കണ്ടുപിടിക്കാം അപ്പോൾ നമ്മളിത് സൈക്കോമെട്രി ചാർട്ടിൽ മാർക്ക് ചെയ്യുന്നത് പോയിന്റ് ഒ എന്ന് പറയുന്നതാണ് ഔട്ട് സൈഡ് കണ്ടീഷൻ നമുക്കത് സൈക്കോമെട്രി ചാർട്ടിൽ മാർക്ക് ചെയ്യാം കാരണം പോയിൻറ്റ് ഒയിലെ രണ്ട് പാരാമീറ്റേഴ്സ് തന്നിട്ടുണ്ട് ദെൻ പോയിൻ്റ് ഐ അതും നമുക്ക് മാർക്ക് ചെയ്യാം ഐയിലെ കണ്ടീഷൻസും തന്നിട്ടുണ്ട് ഇനി അപ്പോൾ ഒ കിട്ടി ഐയും കിട്ടി ഇനി നമ്മൾ ഐയിൽ നിന്നൊരു ഹോറിസോണ്ടൽ ലൈൻ വരയ്ക്കുന്നു അതുപോലെ ഓയിൽ നിന്നൊരു വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുന്നു ദെൻ ജോയിൻ ചെയ്യുന്ന ആ പോയിൻ്റിനെ എ എന്ന് വിളിച്ചു അപ്പോൾ ഒ എ എന്ന് പറയുന്നതാണ് ലേറ്റൻ്റ് ഹീറ്റ് അതുപോലെ തന്നെ എ ഐ എന്ന് പറയുന്നതാണ് സെൻസിബിൾ ഹീറ്റ് അപ്പം ഇതാണ് ലേറ്റൻ്റ് ഹീറ്റ് ഇതാണ് സെൻസിബിൾ ഹീറ്റ് ദെൻ നമ്മൾ ഇൻസൈഡും ഔട്ട്സൈഡ് കണ്ടീഷനും മാർക്ക് ചെയ്യുന്നു അതിനുശേഷം നമ്മൾ പോയിന്റ് എ അത് നമ്മൾ മാർക്ക് ചെയ്യുന്നു ഈ കാണുന്ന രീതിയിൽ ഐ മാർക്ക് ചെയ്തു ഓ മാർക്ക് ചെയ്തു പോയിൻ്റ് എ മാർക്ക് ചെയ്തു ദെൻ നമുക്ക് ആ സൈക്കോമെട്രിക് ചാർട്ടിൽ ചാർട്ട് ചെയ്യുന്ന പോയിൻ്റ് ഐയിലെയും പോയിന്റ് ഓയിലെയും അതുപോലെ തന്നെ പോയിൻ്റ് എയിലെയും എന്തൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും എന്താല്പര്യം കണ്ടുപിടിക്കാൻ പറ്റും എച്ച്ഒ നമുക്ക് നയൻറ്റി എന്ന് കിട്ടും എച്ച് ഐ എന്ന് പറയുന്നത് ഫോർട്ടി എയ്റ്റ് കിട്ടും എച്ച് എ എന്ന് പറയുന്നത് ഫിഫ്റ്റി എയ്റ്റ് എന്ന് കിട്ടും സോ അതോടൊപ്പം തന്നെ പോയിൻ്റ് ഓയിലെ സ്പെ സ്പെസിഫിക് വോളിയവും നമുക്ക് കിട്ടും കാരണം പോയിൻ്റ് ഒ സൈക്കോമാറ്റിക് ചാർട്ട് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റി സോ പോയിൻ്റ് എയിലെ പോയിൻറ്റ് ഒയിലെ സ്പെസിഫിക് വോളിയം കിട്ടും അത് പോയിൻ്റ് നയൻ മീറ്റർ ക്യൂബ് പെർ കിലോഗ്രാം ഓഫ് ഡ്രൈ എയർ അങ്ങനെയെങ്കിൽ എത്ര എമൗണ്ട് എയർ ആണ് സപ്ലൈ ചെയ്യുന്നത് എം എസ് എന്ന് പറയുന്നത് വി എസ് ബൈ വി ഒ അതായത് ഡിസ്ചാർജ് ബൈ സ്പെസിഫിക് വോളിയം ഡിസ്ചാർജ് നമുക്ക് കിട്ടി ടെൻ മീറ്റർ ക്യൂബ് പെർ മിനിറ്റ് ആണ് ദെൻ സ്പെസിഫിക് വോളിയം പോയിൻ്റ് നയൻ അപ്പോൾ ലെവൻ പോയിൻ്റ് വൺ കിലോഗ്രാം പെർ മിനിറ്റ് ആണ് സപ്ലൈ ചെയ്യുന്ന മാസ് ദെൻ സെൻസിബിൾ ഹീറ്റ് റിമൂവ്ഡ് ഫ്രം ദ എയർ എയറിൽ നിന്ന് എന്ത് മാത്രം സെൻസിബിൾ ഹീറ്റ് റിമൂവ് ചെയ്യണം എയറിൻ്റെ കണ്ടീഷൻ ആണ് ആ ഒ എന്ന കണ്ടീഷനിലുള്ള ഫ്രഷ് എയറിനെ ഐ എന്ന കണ്ടീഷനിലേക്ക് മാറ്റണം സോ എം എസ് ഇൻറ്റു എച്ച് ഐ എച്ച് എ മൈനസ് എച്ച് ഐ എന്ന് പറയുന്നതാണ് സെൻസിബിൾ ഹീറ്റ് എം എസ് ഇൻറ്റു എച്ച് എ മൈനസ് എച്ച് ഐ എന്ന് പറയുന്നതാണ് സെൻസിബിൾ ഹീറ്റ് റിമൂവ് ചെയ്യുന്നത് അതായത് അതായത് നമ്മുടെ ഡയഗ്രത്തിൽ എച്ച് എ മൈനസ് എച്ച് ഐ എന്ന് പറയുന്നതാണ് സെൻസിബിൾ ഹീറ്റ് അതോടൊപ്പം തന്നെ എച്ച് ഒ മൈനസ് എച്ച് എ എന്ന് പറയുന്നതാണ് ലേറ്റൻ്റ് ഹീറ്റ് സോ സെൻസിബിൾ ഹീറ്റ് ഈക്വൽ ടു എം എസ് ഇൻറ്റു എച്ച് എ മൈനസ് എച്ച് ഐ എച്ച് എയും എച്ച് ഐയും നമുക്കറിയാം ഇപ്പം നമുക്ക് മാസ് കണ്ടുപിടിച്ചു സോ സെൻസിബിൾ ഹീറ്റ് എത്രയാണെന്നുള്ളത് കണ്ടുപിടിച്ചു ഇനി ടോട്ടൽ സെൻസിബിൾ ഹീറ്റ് അതെന്താണ് ഫ്രഷെയറിൻ്റെ സെൻസിബിൾ ഹീറ്റ് അതോടൊപ്പം തന്നെ നമുക്ക് പ്രൗളത്തിൽ തന്നിരിക്കുന്ന സെൻസിബിൾ ഹീറ്റ് ആ വാല്യൂയും കൂടെ ആഡ് ചെയ്തു അപ്പോൾ അതാണ് ടോട്ടൽ സെൻസിബിൾ ഹീറ്റ് എന്ന് പറയുന്നത് ഇനി ലേറ്റൻ്റ് ഹീറ്റ് ലേറ്റൻ്റ് ഹീറ്റ് എങ്ങനെ കാണും ഞാൻ പറഞ്ഞു എച്ച് ഒ മൈനസ് എച്ച് ആണ് ലേറ്റൻ്റ് ഹീറ്റ് അതിലൂടെ മാസ് മൾട്ടിപ്ലൈ ചെയ്തു എം എസ് ഇൻറ്റു എച്ച് ഒ മൈനസ് എച്ച് എ അപ്പം അത് ചെയ്യുമ്പോൾ നമുക്ക് ഇത്രയും കിലോജൂൾ പെർ അവർ എന്ന രീതിയിൽ നമുക്ക് വാല്യൂ കിട്ടുന്നു ദെൻ അതോടൊപ്പം തന്നെ ക്വസ്റ്റിനും നമുക്ക് ലേറ്റൻ്റ് ഹീറ്റ് തന്നിട്ടുണ്ട് അപ്പോൾ ടോട്ടൽ ലേറ്റൻ്റ് ഹീറ്റ് എന്ന് പറയുന്നത് എയറിൻ്റെ ലേറ്റൻ്റ് ഹീറ്റ് പ്ലസ് ഫോർട്ടി ടു തൗസൻഡ് അപ്പോൾ അത് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ എത്രയാണ് ആ ലേറ്റൻ്റ് ഹീറ്റ് എന്ന വാല്യൂ കിട്ടും ഇവിടെ സെൻസിബിൾ ഹീറ്റല്ലേ സെൻസിബിൾ ഹീറ്റല്ല ഇവിടെ ലേറ്റൻ്റ് ഹീറ്റ് വാല്യൂ ആണ് ഇത് ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ് ഇതാണ് സെൻസിബിൾ ഹീറ്റിൻ്റെ വാല്യൂ ലേറ്റൻ്റ് ഹീറ്റിൻ്റെ വാല്യൂ ടോട്ടൽ നമുക്ക് കിട്ടുക സിക്സ് ഡബിൾ ത്രീ സീറോ സീറോ ആണ് അപ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് സെൻസിബിൾ ഹീറ്റ് അല്ല ഇവിടെ വരേണ്ടത് ലേറ്റൻ്റ് ഹീറ്റ് ആയിരുന്നു അപ്പോൾ ലേറ്റൻ്റ് ഹീറ്റ് ഈക്വൽ ടു സിക്സ് ഡബിൾ ത്രീ സീറോ സീറോ കിലോ ജൂൾ പെർ അവർ ഓക്കെ അപ്പോൾ നമുക്ക് ടോട്ടൽ സെൻസിബിൾ ഹീറ്റ് എത്രയാണെന്ന് കിട്ടി അതുപോലെ തന്നെ ടോട്ടൽ ലേറ്റൻ്റ് ഹീറ്റ് എത്രയാണെന്ന് കിട്ടി ദെൻ സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ എങ്ങനെ കാണും സെൻസിബിൾ ഹീറ്റ് ടോട്ടൽ എത്രയാണെന്ന് കിട്ടി ടോട്ടൽ ലേറ്റൻ്റ് ഹീറ്റ് എത്രയാണെന്ന് കിട്ടി ദെൻ അത് ചെയ്യുമ്പോൾ സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ ഈക്വൽ ടു സീറോ പോയിൻ്റ് സിക്സ് സെവൻ സിക്സ് എന്ന് കിട്ടുന്നു നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ കൂളിംഗ് ലോഡ് എസ്റ്റിമേഷൻ നോക്കും താങ്ക്